മുത്തശ്ശി, ആദിമോന്റെ കൂടെയാണോ ഇവള് വന്നത്? അതെ മുത്തശ്ശി. റാണിയുണ്ടോ ആദി? ഇല്ല. പിന്നെ ഇവളെന്തിനാ വന്നത്? റാണി പറഞ്ഞിട്ടാ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. തൽക്കാലം ഇവൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അങ്കളിനെ അറിയാം അല്ലെങ്കിലേ. തൽക്കാലം കുറച്ചു ദിവസം ഇവിടെ നിർത്താൻ കൊണ്ടുവന്നതാ. രാധാമണി കൊച്ചൻ അറിഞ്ഞ ഇവളിവിടെ നിർത്തിയത് തന്നെ. കസ്തൂരി ഇവിടെ കാല് കുത്തിയ വിവരം കൊച്ചമ്മയോട് പറഞ്ഞേക്കാം. ആദി, ഇവളെ ഇവിടെ നിർത്താന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവോ? ശരത്തെ, നീ എന്താ ഒന്നും പറയാത്തെ? ഞാനെന്താ പറയേണ്ടത്? അങ്കിളിന്റെ കാര്യം പോട്ടെ, മുത്തശ്ശിക്ക് എന്താ കസ്തൂരിയോട് ഒരു വിരോധം പോലെ? ഇപ്പൊ തന്നെ ഇവിടെ ഇവിടുന്ന് ഇറക്കി വിടും. രണ്ടു ദിവസം ഇവിടെ ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു പണിയാവായിരുന്നു. മോളെ, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇന്നലെ രാത്രിയും ഞാൻ ശരത്തിനോട് പറഞ്ഞു. ഇല്ല ശരത്, എന്തായാലും നീ മറ്റെവിടേക്കും പോകാതെ ഇങ്ങോട്ട് വന്നത് നന്നായി. ആദി, റാണി എന്നെ വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. റാണി മോൾ എന്തിനാ ഇപ്പോ ഇവളെ ഇങ്ങോട്ട് വിട്ടത്? അവിടെ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കസ്തൂരിയെ ഇങ്ങോട്ടേക്ക് പറഞ്ഞുവിടാൻ ഞാൻ അവളോട് പറഞ്ഞത്. പിന്നെ ശരത്തിനും മുത്തശ്ശിക്കും ഇവളെ വലിയ കാര്യമല്ലേ? അല്ലേ ശരത്? സത്യം പറ, ഇപ്പൊ ശരത്തിന് സന്തോഷമായില്ലേ? കസ്തൂരി, നിന്റെ സാറിന് നീ വന്നത് ഇഷ്ടമായില്ലേ? ഇഷ്ടമായില്ലെങ്കിൽ അതിന്റെ കാരണം നമുക്ക് കണ്ടെത്തണമല്ലോ. ഇവിടെ നിന്നുകൊണ്ട് വേണം വല്യത്തൻ നഗറിലെ നിന്റെ അച്ഛനെ നമുക്ക് കണ്ടുപിടിക്കാൻ. എത്രയും പെട്ടെന്ന് ഇവളുടെ അച്ഛനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം ആൻറി. അങ്കിള് കൂടെ വിചാരിച്ചാ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇവളുടെ അച്ഛനെ കണ്ടുപിടിക്കുന്നത് വരെ ഇവളിവിടെ നിൽക്കട്ടെ. കണ്ടുപിടിച്ചാലും ഇവിടെ തന്നെ നിൽക്കാം. വല്യത്തൻ നഗറിലാണല്ലോ ഇവളുടെ അച്ഛൻ, അപ്പൊ പിന്നെ ഇവൾക്ക് വല്യത്തൻ നഗറിൽ തന്നെ നിൽക്കാലോ. നീ പേടിക്കണ്ട, നിന്നെ ഇവിടെ നിർത്തി പഠിപ്പിക്കണമെന്നാ റാണിമോള് പറഞ്ഞത്. കൂട്ടത്തില് നിന്റെ അച്ഛനെയും കണ്ടുപിടിക്കാം. ഇല്ലേ അമ്മേ, ഇവിടെ നിർത്തി പഠിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അമ്മയുടെ പ്രിയപ്പെട്ട കസ്തൂരി വന്നിട്ട് അമ്മ എന്താ ഇങ്ങനെ പറയുന്നേ? ഇവളോടുള്ള സ്നേഹം കാരണം
കഴുത്തിലെ സ്വർണമാല പോലും അഴിച്ചിവൾക്ക് കൊടുത്തയാളാ. എന്നിട്ട് എന്താ ഇപ്പോ പെട്ടെന്ന് കസ്തൂരിയുടെ ഒരു താല്പര്യക്കുറവുണ്ടായത്? എന്താ അമ്മേ, കസ്തൂരി നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഞാനൊന്നും പറയുന്നില്ല. എന്തു വേണോ ചെയ്തോ. ഇവളെവിടെ നിർത്തുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അപ്പോ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ അമ്മേ. കസ്തൂരിയെ ഇവിടെ നിർത്തി അമ്മയുടെ മോന്റെ കള്ളത്തരം ഞാൻ കണ്ടുപിടിക്കും. മോളാ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. പ്രായമായി വരികയല്ലേ, ഓരോ സമയത്ത് ഓരോ സ്വഭാവമായിരിക്കും. അതാ വാ, നീ ആദ്യം നോക്കണ്ട. ഇനി മുതൽ നീ ഇവിടെയാ. ആദ്യം ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരമളെ, ആ ബാഗ് വാങ്ങിച്ചു. ഓ, മുത്തശ്ശി എന്താ കസ്തൂരിയോട് അങ്ങനെ പെരുമാറിയത്? ഇനിയിപ്പോ കസ്തൂരി അങ്കിളിന്റെ മകളാണെന്ന് മുത്തശ്ശിക്ക് അറിയൂ. എന്തു വന്നാലും കസ്തൂരി കുറച്ചു ദിവസം ഇവിടെ തന്നെ നിൽക്കണം. അങ്കിളിന് അതിന്റെ ഒരു ആവശ്യമുണ്ട്. സരോജിനിയാണല്ലോ. ഹലോ, ആകാശവാണി സരോജിനിയാ. പ്രധാന വാർത്ത എന്തെങ്കിലും ഉണ്ടോ? ഒരു സാധനത്തെ അങ്ങോട്ട് കൊണ്ടുവന്നില്ലേ, അതവിടെ എത്തിയോ? എത്തി എത്തി. വല്ല ലക്ഷണക്കേടും കണ്ടു തുടങ്ങിയോ? ചില വിരോധാഭാസങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി. കസ്തൂരിയോട് ഒരു താല്പര്യമില്ലാത്ത രാധാമണി കൊച്ചമ്മ അവളെ ഇരു കൈന്നിട്ട് സ്വീകരിച്ചു. എന്നാ കസ്തൂരിയെ സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെ സ്നേഹിച്ച ശരത് സാറിനും അമ്മയ്ക്കും അവളെ ഈ വീട്ടിലേക്ക് വന്നത് ഇഷ്ടമായില്ല. അതാണ് എനിക്ക് പിടികിട്ടാത്തത്. അതാ പറയുന്നത്, കാലക്കേട് വരുമ്പോ എല്ലാം തല കുത്തനെയാവുന്ന. എന്തായാലും വന്ന് കേറിയപ്പോഴേ ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയില്ലേ? അതെ അതെ. പക്ഷേ രാധാമണി കൊച്ചമ്മ കസ്തൂരിയെ സ്വീകരിച്ചതിന്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യം കാണും. കാര്യം സാധിച്ച കസ്തൂരി എടുത്ത് ദൂരെ കളയും. ചുരുക്കി പറഞ്ഞാൽ കസ്തൂരിക്ക് അവിടെ നിലനിൽപ്പില്ല. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാനാ വിളിച്ചത്. പറ പറ. കസ്തൂരിയെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതേ പണം മോഷ്ടിച്ചെന്റെ പേരിലാ. ആണോ? എന്നാൽ അതിവിടെ ആർക്കും അറിയില്ല. എങ്കിലേ അവസരം വരുമ്പോ കസ്തൂരിനെ നേരെ പ്രയോഗിച്ചോ. ഒരു വെടിക്കുള്ള മരുന്ന് എപ്പോഴും നമ്മുടെ കയ്യിൽ വേണല്ലോ. ഇത് ഞാൻ പൊട്ടിച്ചോളാം. എന്തൊക്കെ പറഞ്ഞാലും കസ്തൂരിയോട് ഉണ്ടായിരുന്നെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഒന്നും ആലോചിക്കണ്ടായിരുന്നു. ഇനി എനിക്കിവിടെ ഒരു പണിയും ഉണ്ടാവില്ല. അതെ, എന്തുണ്ടെങ്കിലും വിളിച്ചു പറയണേ. തീർച്ചയായും. ഇനി ഫോൺ ചാർജ് ചെയ്ത് വെച്ചേക്കണം. പിന്നെ മറക്കണ്ട, 80,000 രൂപയാണ് കസ്തൂരി ഇവിടുന്ന് കട്ടുകൊണ്ട് പോകാൻ നോക്കിയത്. പക്ഷെ കയ്യോട് പിടിച്ചു. അത് വെച്ച് കാച്ച്. അത് ഞാൻ ഏറ്റു. ആ, എന്നാ ശരി, എന്തുണ്ടെങ്കിലും വിളിക്കണേ. എന്നോട് പോലും ഒന്നും പറയാതെ കസ്തൂരിയും കൊണ്ട് ഒറ്റ പോക്കായിരുന്നു. ഞാനും കൂടി പോവില്ലായിരുന്നു.
അങ്ങോട്ട് വിട്ടതൊക്കെ കൊള്ളാം. പക്ഷേ ആദിയുടെ കൂടെ പറഞ്ഞയച്ചത് ശരിയായില്ല. നീ കൂടെ പോണായിരുന്നു. ഇനി ചെറിയമ്മയ്ക്ക് എന്തെങ്കിലും സംശയം? കസ്തൂരി ഇവിടുന്ന് അടിച്ചിറക്കുന്നത് കണ്ടപ്പോ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനായില്ല. അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. വല്ലിച്ചന് കസ്തൂരി കൊച്ചുമോളെ പോലെയാ, എനിക്ക് എന്റെ ഒരു കൂടപ്പിറപ്പിനെ പോലെയാ. അവക്ക് ഈ വീട്ടിൽ പറയാൻ ഒരു വല്ലിച്ചനും ഈ റാണി ചേച്ചി ഉണ്ടായിരുന്നിട്ടും. അങ്ങനെയൊന്നും സംഭവിക്കരുതായിരുന്നു. ഒരു പേപ്പെട്ടിയെ തല്ലുന്നത് പോലെ വല്ലിച്ചൻ അവളെ. വല്ലിച്ച, ഐ ആം റിയലി സോറി. എന്നോട് വെറുപ്പൊന്നും തോന്നരുത്. ഞാനാണ് മോളെ സോറി പറയേണ്ടത്. നീ എന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞപ്പോ നിന്നോടല്ല എനിക്ക് വെറുപ്പ് തോന്നിയത്, മോളെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ച എന്നോട് തന്നെയാ. നീ മാത്രമേ ഈ വീട്ടിൽ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അത് നിനക്ക് കസ്തൂരിയോടും ഈ വല്യച്ഛനോടുമുള്ള സ്നേഹം കൊണ്ടാണെന്നറിയാം. ഇടയ്ക്കുന്ന മനസ്സോടെയാ ഞാനതിനെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയത്. അറിയാതെ അതിനൊരു അബദ്ധം പറ്റിപ്പോയതായിരുന്നെങ്കിൽ ഈ വീട്ടിൽ ആര് പുറത്തില്ലെങ്കിലും ഞാൻ പൊറുക്കുമായിരുന്നു. കാശെടുത്തിട്ടില്ല എന്ന് കയ്യിലടിച്ച് സത്യം ചെയ്ത അവള് തന്നെ ആ പണം എന്റെ മുന്നിൽ വെച്ച് കുറ്റം സമ്മതിച്ചപ്പോ എന്റെ സകല നിയന്ത്രണങ്ങൾ വിട്ടുപോയി. എന്തു വന്നാലും അവൾ ഈ വലിയച്ഛന്റെ കയ്യിലടിച്ച് കള്ളം പറയില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചവനായിരുന്നു ഞാൻ. കസ്തൂരി കാശെടുത്തിട്ടില്ല എന്ന് അവളുടെ വല്ലിച്ചന്റെ കയ്യിലടിച്ച് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും വലിയൊരു സത്യം വേറെ ഉണ്ടാവില്ല. വല്ലിച്ച, ഞാൻ ഇപ്പോഴും പറയുന്നു, കസ്തൂരിക്ക് മോഷ്ടിക്കാനാവില്ല, അവളത് ചെയ്യില്ല. പിന്നെങ്ങനെയാ മോളെ ആ കാശ് അവളുടെ കയ്യിലെത്തിയത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഈ വല്ലിച്ചൻ അവളെ തല്ലി ഇറക്കുമ്പോ പോലും എടുത്തില്ലെങ്കിൽ എടുത്തില്ല എന്നൊരു വാക്ക് പറയായിരുന്നില്ലേ? വല്ലിച്ചന്റെ കയ്യിൽ നിന്ന് അനുസരണയോടെ തല്ലു വാങ്ങുമ്പോ അവളുടെ മുഖം വല്ലിച്ച ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വല്ലിച്ചന് മനസ്സിലാവുമായിരുന്നു അവൾ ആർക്കോ വേണ്ടി ആ ശിക്ഷ ഏറ്റുവാങ്ങുകയാണെന്ന്. ഞാൻ പറഞ്ഞത് അവളല്ല ആ കാശ് മോഷ്ടിച്ചതെന്ന്. കസ്തൂരിക്ക് അതിന് കഴിയില്ല. അമ്മേ, അവൾക്കറിയില്ല അവൾ അഭയം തേടി വന്നത് അവളുടെ അച്ഛൻ്റെ അടുത്ത് തന്നെയാണെന്ന്. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് എന്ത് പ്രതികരണം ഉണ്ടായാലും വലിയ നിരാശയോ സങ്കടമൊന്നും അവക്കുണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ അത് താൽക്കാലികമായിരിക്കും. പക്ഷേ സ്വന്തം മകളുടെ മുന്നിൽ ഒരപരിചിതനെ പോലെ അഭിനയിക്കേണ്ടി വരിക, ഈ മാറോട് ചേർത്ത് വയ്ക്കേണ്ട മകളെ അകറ്റാൻ ശ്രമിക്കുക, ഇതൊക്കെ ഏതച്ഛനെ കൊണ്ട് പറ്റും? അമ്മയുടെ മകന് അത്രയ്ക്ക് ക്രൂരനാവാൻ പറ്റുമോ? എനിക്കെങ്ങനെ എന്റെ മകളെ ഇവിടുന്ന് തിരിച്ചയക്കാൻ പറ്റും? കുറച്ചൊക്കെ അവളെ ഇവിടെ നിർത്തുന്നതിൽ ഒട്ടും താല്പര്യമില്ലാത്ത പോലെ അഭിനയിച്ചേ പറ്റൂ. എനിക്കിപ്പോഴും ഒരു സംശയമുണ്ട്. രാധാമണി അവളെ സ്വീകരിക്കണമെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ലക്ഷ്യം കാണും.
അല്ലാതെ കസ്തൂരിയോടുള്ള സ്നേഹമോ സഹാനുഭൂതിയോ കൊണ്ടല്ല അവള് കസ്തൂരി ഇവിടെ നിർത്താൻ തീരുമാനിച്ചത്. കസ്തൂരിയെ ഒട്ടും ഇഷ്ടമല്ലാത്ത രാധാമണി അവളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. അവളെ ഒരുപാട് സ്നേഹിക്കുന്ന നമുക്ക് കസ്തൂരിയെ നിരസിക്കേണ്ടി വരുന്നു. എങ്ങനെയമ്മേ എനിക്കെന്റെ മോളോട് ഇറങ്ങിപ്പോവാൻ പറയാൻ പറ്റുക? പറ്റില്ല എന്ന് അമ്മയ്ക്കറിയാം, പക്ഷേ അവളെവിടെ നിർത്തുന്നത് അപകടമാ. കസ്തൂരിയുടെ അമ്മയുടെ ചിത്രം തിരിച്ചു കൊണ്ടുവരാൻ രാധാമണി തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുക. ആ ചിത്രം കസ്തൂരി തിരിച്ചറിയാതിരിക്കോ? എന്റെ അമ്മയുടെ ചിത്രം സാർ എങ്ങനെ വരച്ചു? സാറിന് എന്റെ അമ്മയെ അറിയോ? അമ്മയെ ഒരിക്കലെങ്കിലും കാണാതെ സാറിന് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവൾ നിന്നോട് ചോദിക്കും. അതോടെ എല്ലാ സത്യങ്ങളും കസ്തൂരി തന്നെ രാധാമണിക്ക് തെളിയിച്ചു കൊടുക്കും. അതോടെ കസ്തൂരി നിന്റെ മകളാണെന്ന് ഇവിടെയും കൗസുഭത്തിലും എല്ലാവരും അറിയും. പിന്നെന്തൊക്കെ സംഭവിക്കുമെന്ന് നിനക്ക് തന്നെ ഊഹിക്കാവുന്നതല്ലേ? അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാ കസ്തൂരി ഒരു ദിവസം പോലും ഇവിടെ നിർത്താൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നീ ഉൾക്കൊള്ളുന്നുണ്ടോ? ഉണ്ടമ്മേ. പക്ഷേ കസ്തൂരിക്ക് നേരെ കണ്ണടയ്ക്കണമല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാ. ഇപ്പൊ അതൊന്നും ചിന്തിക്കണ്ട, നിനക്കേ അറിയുള്ളൂ അവൾ നിന്റെ മകളാണെന്ന്. തിരിച്ച് അവൾക്കറിയില്ല. അവൾക്ക് നീ സ്നേഹമുള്ളൊരു സാറ് മാത്രമാണ്. നീ ആ സ്നേഹം നിഷേധിച്ചാൽ അവൾ സഹിച്ചോളൂ. നോക്ക്, കസ്തൂരി നിന്റെ മകളാണെന്ന് രാധാമണിയോട് പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ രാധാമണിയുടെ റാണിമോളുടെ സ്നേഹം നിലനിർത്തുക. അതിന് കസ്തൂരി ഇവിടെ നിൽക്കാൻ പാടില്ല. അച്ഛന്റെ കയ്യിൽ നിന്ന് അനുസരണയോടെ തല്ല് വാങ്ങുമ്പോ അവളുടെ മുഖം വല്യച്ച ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വല്യച്ഛന് മനസ്സിലാവുമായിരുന്നു അവൾ ആർക്കോ വേണ്ടി ആ ശിക്ഷ ഏറ്റുവാങ്ങുകയാണെന്ന്. നിങ്ങളുടെ കണ്ണ് നിറയിച്ചത് ഞാനാ. എന്നെക്കാളും നമ്മുടെ മോളെക്കാളും വല്യച്ഛൻ സങ്കടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നവള കസ്തൂരി. കസ്തൂരിയെ പോലെ ഒരുപക്ഷെ ഞാൻ പോലും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. കൊച്ചമ്മേ, ഇപ്പൊ എങ്ങനെയുണ്ട് സരോജിനിയുടെ ഐഡിയ? കസ്തൂരി എന്ന മാറണ ഇവിടുന്ന് പോവുകയും ചെയ്ത് മകളെ തിരിച്ചു കിട്ടുകയും ചെയ്ത്. ഈ സരോജിനിക്ക് കൊച്ചമ്മ എന്ത് തന്നാലും മതിയാവൂല. ഒരു ഉപകാരം ചെയ്ത എന്നെ സ്നേഹപൂർവം ഉപദ്രവിച്ചതാ. ചന്ദ്ര ഇന്നുവരെ കുട്ടികളെ പോലും തല്ലിയിട്ടില്ല, ഇപ്പൊ എന്തിനാവോ സരോജിനിയെ തല്ലിയത്? ശക്തമായ എന്തോ കാരണമില്ലാതെ സരോജിനിയെ തല്ലില്ല. കസ്തൂരിയെ കണ്ണെടുത്ത കണ്ടുകൂടാത്ത രാധാമണി കൊച്ചമ്മ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതിന്റെ കാരണം എത്ര ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല.
ഒരു കാര്യമില്ലാതെ ആ കാട്ടുപെണ്ണിനെ ഞാനിവിടെ നിർത്തുവോ ശാരമ്മാളെ? അതെനിക്കറിയാം. എന്താ ഈ സ്നേഹത്തിന്റെ ലക്ഷ്യമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ശാരമ്മാളിനോട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, കൗസ്തുഭത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ചോർത്തിത്തരുന്ന ആളല്ലേ. സമയമാവട്ടെ. കസ്തൂരിയോടൊന്ന് മോഷണം നടത്തിയതിന്റെ പേരിൽ പറഞ്ഞു വിട്ടതാണെന്ന് ഇപ്പൊ കൊച്ചമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. കസ്തൂരി എന്ത് കൊള്ളരുതായ്മ ചെയ്തവളാണെങ്കിലും ജാതാമണി കൊച്ചമ്മ അവളെ പറഞ്ഞുവിടില്ല. ശാരമ്മാൾ എന്താ ആലോചിക്കുന്നേ? രാധാമണി കൊച്ചമ്മയുടെ മനസ്സിൽ എന്താണെന്ന് ഞാൻ മനസ്സുകൊണ്ട് മഷിയിട്ട് നോക്കിയായിരുന്നു. ഇനി മഷിയിട്ട് നോക്കണ്ട. എനിക്കറിയേണ്ടത് ഞാൻ കസ്തൂരിയിലൂടെ കണ്ടുപിടിക്കും. പണ്ടിവിടുന്ന് കാണാതായ ആ കാട്ടുപെണ്ണിന്റെ ചിത്രം തിരിച്ചു വരുന്നുണ്ട്. ആ ചിത്രം ഒരിക്കൽ കസ്തൂരിയെ കാണിക്കാനിരുന്നതല്ലേ, അന്ന് നടന്നില്ല. ഞാൻ അന്ന് പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയുന്നു, ആ ചിത്രത്തിന്റെ പിന്നിൽ എന്തോ ഒരു കഥയുണ്ട്. എത്ര ദിവസം അതിന്റെ മുന്നിൽ ഇങ്ങനെ ഉള്ളിൽ സ്നേഹവും മുഖത്ത് വിരോധവും കാണിച്ച് നടക്കാൻ പറ്റുക? എങ്ങനെയെങ്കിലും ആ പാവത്തിന് ഇവിടുന്ന് പറഞ്ഞയച്ചേ പറ്റൂ. അത് തിരിച്ചറിയുന്നത് വരെ കസ്തൂരിക്ക് വീട്ടിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ആരുമില്ലാത്ത കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് നിന്നോടൽപ്പം സ്നേഹവും സഹതാപവും കാണിച്ചതിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണോ ഇങ്ങോട്ട് കയറി വന്നത്? ആണോന്ന്?